ഹർഭജൻ സിംഗ് എന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും സിഖുകാരുടെ ആചാരപരമായിട്ടുള്ള തലക്കെട്ടോട് കൂടിയ മുഖം, ഒരു പ്രത്യേക തരം ബൗളിംഗ് ആക്ഷനുമായി ബാറ്റർമാരെ വിറപ്പിക്കുന്ന ബൗളിംഗ് ആക്ഷനുമായി എത്തുന്ന ഹർഭജൻ സിംഗ്, വിക്കറ്റുകൾ എടുക്കാനാണെങ്കിലും വിക്കറ്റ് എടുത്ത ശേഷമുള്ള ആഘോഷ പ്രകടനം നടത്തുന്നതിനാണെങ്കിലും എല്ലാം മുന്നിൽ. അതുപോലെ തന്നെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയർ, ശ്രീശാന്തുമായിട്ടുള്ള വിഷയമൊക്കെ നമുക്കറിയാം. ഇത്തരത്തിൽ എല്ലാ രീതിയിലും നിറഞ്ഞു നിന്ന ഒരു കഥാപാത്രമാണ് ഹർഭജൻ സിംഗ്. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ പോയപ്പോൾ സൈമൺസുമായിട്ടൊക്കെ നടന്ന വിവാദങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട, അതൊക്കെ മാറ്റി വയ്ക്കാം. ഹർഭജൻ സിംഗിനെ പക്ഷേ കളിക്കളത്തിൽ കണ്ടിട്ട് കുറേ നാളായിരിക്കുന്നു. 2016 അവസാനമായി ഇന്ത്യൻ കുപ്പായം അണിഞ്ഞത് ഹർഭജൻ സിംഗ്, അതും യു എക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ. അതിനുശേഷം നീണ്ട 5 ഇന്ത്യയുടെ ജേഴ്സിയിൽ നമ്മൾ ഹർഭജൻ സിംഗിനെ കണ്ടിട്ടില്ല. എവിടെ പോയി ഹർഭജൻ സിംഗ്? IPL പല ടീമുകളുടെ ഭാഗമാണെങ്കിൽ പോലും കളിക്കാൻ അർഹമായ അവസരമൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഹർഭജൻ സിംഗിനെ IPL രണ്ടാം പാദ മത്സരങ്ങൾ നടന്നപ്പോൾ ഒരു മത്സരത്തിനും ടീമിൽ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ പല IPL ടീമുകൾ, മുംബൈക്ക് വേണ്ടിയും ചെന്നൈക്ക് വേണ്ടിയും കൊൽക്കത്തയ്ക്ക് വേണ്ടിയും ഇത്ര മാറി മാറി ഫ്രാഞ്ചൈസി കുപ്പായം അണിഞ്ഞിട്ടുള്ള ഹർഭജൻ സിംഗിന് ഒരുപക്ഷെ കരിയറിന്റെ അവസാന ഘട്ടമായതുകൊണ്ടാകാം കൂടുതൽ അവസരം കിട്ടാത്തത്. എന്തായാലും ഹർഭജൻ സിംഗ് കളി മതിയാക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി അതിൻ്റെ അവസാനഘട്ട പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഹർഭജൻ സിംഗ് കളി മതിയാക്കിയാൽ എന്ത് ചെയ്യാനാകും പദ്ധതി? പ്രധാനമായിട്ടും കളി മതിയാക്കിയാലും കളിയിൽ തന്നെ ഹർഭജൻ സിംഗ് ഉണ്ടാവും, പക്ഷെ മറ്റൊരു രൂപത്തിലായിരിക്കും എന്ന് മാത്രം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ നിരവധി IPL ടീമുകളാണ് ടീമിൻ്റെ മെൻറ്ററായിട്ടും ഒക്കെ തന്നെ ഹർഭജൻ സിംഗിനെ ക്ഷണിച്ചിരിക്കുന്നത്. പുതുതായി 2 കൂടി വരുന്നതോടുകൂടി ഈ IPL 10 ഉണ്ടാവും. പുതിയ ടീമുകളുടെയും അതുപോലെ നിലവിലുള്ള ടീമുകളുടെയും ഒക്കെ തന്നെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ചില ടീമുകളുടെ ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുത്ത് അതിലെ മെൻറ്റർ കുപ്പായം അണിയാൻ ഹർഭജൻ സിംഗ് തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ IPL വേദികളിൽ ഒക്കെ നമുക്ക് ഹർഭജൻ സിംഗിനെ വീണ്ടും കാണാം, പക്ഷേ കളിക്കളത്തിലായിരിക്കില്ല, കളിക്കാരോടൊപ്പം പുറത്തായിരിക്കും എന്ന് മാത്രം. അതോടൊപ്പം ഹർഭജൻ സിംഗ് ഇപ്പോൾ വെറും ക്രിക്കറ്റ് കളിക്കാരൻ മാത്രമല്ല, സിനിമാ നടൻ കൂടിയാണ്. തമിഴിലൊക്കെ തന്നെ ഹർഭജൻ അരങ്ങേറ്റം നിർവഹിച്ചു കഴിഞ്ഞു. ഒന്നിലധികം സിനിമകളാണ് ഹർഭജൻ്റെതായി തമിഴിൽ പുറത്തിറങ്ങിയത്. മലയാളത്തിൽ വലിയ ഹിറ്റായി മാറിയ ക്യൂൻ എന്ന സിനിമയുടെ തമിഴ് പതിപ്പിൽ ഒരു കേന്ദ്ര കഥാപാത്രമായി തന്നെ ഹർഭജൻ സിംഗ് എത്തിയിരുന്നു. അതുപോലെ വിവിധ സിനിമകളിൽ ഇപ്പോൾ ഹർഭജൻ സിംഗ് കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. കളിക്കളത്തിൽ നമ്മൾ ഏറെ വീറോടെയും വാശിയോടെയും പൊരുതുന്നതായി കണ്ടിട്ടുള്ള ഹർഭജൻ സിംഗ് എന്ന് പറയുന്ന ക്രിക്കറ്ററിന്റെ മുഖം ഇനി പല രൂപത്തിൽ വരുന്ന കാലം കാണാൻ സാധിക്കും. ഒരു വലിയ സിനിമാ താരമായി ഹർഭജൻ സിംഗ് മാറട്ടെ, അതുപോലെ തന്നെ IPL മറ്റും മെൻറ്ററായി കളിക്കളത്തിലും നിറഞ്ഞു നിൽക്കട്ടെ ഹർഭജൻ സിംഗ്. എന്തായാലും ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഹർഭജൻ്റെതായി വൈകാതെ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.